നമസ്കാരം ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് സ്വകാര്യ ബസിന്റെ സമരം ജനങ്ങളെ വല്ലാതെ വലയ്ക്കുന്നൊരു പ്രശ്നമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഉടൻ സർക്കാർ ഇടപെടുന്നത് പതിവാണ്. എന്നാൽ ഇപ്പോൾ ബസ് സമരം തുടർന്നാലും യാതൊരു കുഴപ്പവുമില്ല എന്ന തരത്തിലാണ് സർക്കാരിന്റെ പോക്കിപ്പോൾ. പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികളെ അടക്കം ഇത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ് സമരത്തിൽ ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകാത്തതിന് പിന്നിൽ കേരളയിൽ പ്രതിഷേധത്തിനോടുള്ള വൈരാഗ്യം തീർക്കലാണോ എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. മലബാറിലും മധ്യ കേരളത്തിലും കേരളയിൽ സമരം സർക്കാരിനെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം സമരം ചെയ്യുന്നവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ബസ് സമരം സർക്കാർ തന്നെ നീക്കിക്കൊണ്ടു പോവുകയാണ് എന്നുള്ള വാദവും സജീവമായിരിക്കുകയാണ്. അതിവേഗ യാത്രയ്ക്ക് വേണ്ടി നിൽക്കുന്ന സർക്കാർ അത്യാവശ്യ യാത്ര പോലും മുടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ ജനങ്ങൾ പ്രതിഷേധത്തിലുമാണ്. പെട്രോൾ ഡീസൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് ബസ് ഉടമകളുടെ ആവശ്യം ന്യായം തന്നെയാണ്. ഇതിനെ ആരും എതിർക്കുകയുമില്ല. എന്നിട്ട് ബസ് ചാർജ് കൂട്ടാതെ സമരത്തിന് സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. സമരം പ്രഖ്യാപിച്ച ശേഷം വിളിച്ച് ചർച്ച ചെയ്തിരുന്നു എങ്കിൽ പോലും ഉടമകൾ സമരത്തിൽ നിന്ന് പിന്മാറുമായിരുന്നു. അത്രയേറെ ദുരിതം അവർ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതിനിടെ കേരളത്തിലെ സാധാരണ ആളുകൾ 3 ദിവസമായി ബസ് സമരത്തിൽ വലയുകയാണെന്നും ഒരു ചർച്ച നടത്താൻ പോലും സർക്കാരിനെ കാണുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. വരേണ്യ വർഗത്തിന് വേണ്ടിയുള്ള സിൽവർ ലൈൻ മാത്രമാണോ പൊതുഗതാഗതമെന്നും സാധാരണക്കാരനൊന്നും വേണ്ടയോ എന്നാണ് സതീശൻ ചോദിക്കുന്നത്. ഈ ചർച്ച സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളയിൽ ആകെ ആശയക്കുഴപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കേരളയിൽ പറയുന്ന റവന്യൂ വകുപ്പാണ് കല്ലിടാനുള്ള ഉത്തരവാദികൾ. റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത് കേരളയിൽ ബോധമുള്ളവർ ഉണ്ടെങ്കിൽ അവർ പറയില്ല ഉത്തരവാദി റവന്യൂ വകുപ്പാണെന്ന്. ഇതിപ്പോൾ ആരാണ് കല്ലിടുന്നത് എന്ന ഒരു വ്യക്തതയും ഇല്ല. ദുരൂഹത ഇപ്പോൾ ഏറെ തുടരുകയുമാണ്. ബഫർ സോണിലും അതുപോലെ ദുരൂഹതയോടെ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. മന്ത്രി സജീചരൻ പറയുന്ന ബഫർ സോൺ ഇല്ല എന്നാണ്. ഇതെല്ലാം ചർച്ചയാക്കുകയാണ് ഇപ്പോൾ VD സതീശൻ. പൊതുപണിമുടക്ക് കഴിഞ്ഞ് ചർച്ച മതിയെന്ന നിലപാടിലാണ് സർക്കാർ എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. ആന്റണി രാജുവാണ് ഗതാഗത മന്ത്രി. ചർച്ച നടത്താൻ ഗതാഗത മന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അനുമതി വേണം. അത് കിട്ടാത്തത് കൊണ്ടാണ് ചർച്ച നീളുന്നത് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് കേരളയിലൊപ്പം ബസ്സിലെ ഇരട്ടത്താപ്പും സതീശൻ വലിയ ചർച്ചയാക്കി മാറ്റുന്നത്. കേരളയിലെ മുഖ്യമന്ത്രിയും ഉണ്ടെന്ന് പറയുന്നു. കേരളയിലെ മൊത്തം ചെലവ് 64,000 കോടിയാണെന്നും മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുമുണ്ട്. അതിനു മുമ്പ് CPM സെക്രട്ടറി പറഞ്ഞത് ഇത് 80,000 കോടിയും അതിനു മുകളിലും ആകുമെന്നാണ്. ഇത്തരത്തിലെല്ലാം കാര്യത്തിലും പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഇതിൽ ഡാറ്റ കൃത്രിമമാണ് നടന്നിരിക്കുന്നത്. ഒരു നുണയ്ക്ക് 1,000 നുണകൾ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന കാര്യം. മുഴുവൻ ആശയക്കുഴപ്പവും ദുരൂഹതയും നിറഞ്ഞ ഒരു പദ്ധതിക്ക് കല്ലിട്ടാൽ ഞങ്ങളത് പിഴുതു കളയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. അതെന്തായാലും തുടരുകയും ചെയ്യും. ജാമ്യം നിൽക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടെന്നും സമരത്തെ വിരട്ടാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. സർക്കാരിന്റെ മുഴുവൻ ശ്രദ്ധ ഇപ്പോൾ സമരം അടിച്ചമർത്തുന്നതിലാണ് എന്നാണ് പറയുന്നത്. 3 ദിവസമായി കേരളത്തിൽ ബസ് സമരം നടക്കുകയാണ്. കുട്ടികളുടെ പരീക്ഷയും അതിനോടൊപ്പം നടന്നു വരികയാണ്. ഈ സമരമെന്ന് തീർക്കാൻ ഒരു ചർച്ചകളും സർക്കാർ നടത്തുന്നുമില്ല. ആളുകൾ പ്രയാസപ്പെടുമ്പോൾ ഒരു ചർച്ചയ്ക്ക് പോലും ഇവിടെ സർക്കാരിന് നേരമില്ല. പൊതുഗതാഗതം എന്ന് പറഞ്ഞാൽ സിൽവർ ലൈൻ എന്ന് മാത്രമായിരിക്കുന്നു കാര്യങ്ങൾ. സാധാരണക്കാരന്റെ ആശ്രയമായ ബസ് സർവീസും മറ്റും ഒരു ശ്രദ്ധയുമില്ല. ഇപ്പോൾ വരേണ്യ വർഗത്തിന് വേണ്ടിയുള്ളതാണ് സിൽവർ ലൈൻ എന്ന് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമോ വേറെ ആരുമല്ല, സീതാറാം യെച്ചൂരി തന്നെയാണ്. നിയമപ്രകാരം സാമൂഹിക ആഘാത പഠനത്തിന് കല്ലിടേണ്ട യാതൊരു ആവശ്യവുമില്ല. സാമൂഹിക ആഘാത പഠനവും പരിസ്ഥിതി പഠനവും നടത്താതെ എന്ത് DPR ആണ് ഇവർ ഉണ്ടാക്കിയത്? മണ്ണിന്റെ ഘടന കേരളത്തിൽ അപകടമാണെന്ന് മെട്രോമാൻ ശ്രീധരൻ പറഞ്ഞിരുന്നു. കേരളത്തിലെ മണ്ണ് ലൂസാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ട്രോളിയവരാണ് കേരളത്തിലെ ഓരോ ജനതയും. എനിക്ക് ലൂസാണ് എന്ന് പറഞ്ഞവർ വരെയുണ്ട്. UDF സർക്കാർ സ്പീഡ് ട്രെയിൻ പദ്ധതി കേരളത്തിൽ പറ്റില്ല എന്ന് പഠിച്ച് തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണെന്നും സതീശൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും സാധാരണക്കാരന്റെ ഗതാഗതം ഇപ്പോൾ ആകെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. സർക്കാരിന്റെ കണ്ണും കാതുമെല്ലാം കേരളയിലേക്ക് പോവുക എന്ന് പറയുന്നത് അല്പം വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.